പശ്ചിമബംഗാളിലെ സി പി ഐ എമ്മിന്റെ മുൻ പാർലമെന്റ് അംഗം ജ്യോതിർമയി സിഗ്ദർ ബി ജെ പിയിൽ ചേർന്നു ഇതോടുകൂടി സി പി എം ഇട്ട് ബി ജെ പിയിൽ ചേരുന്ന പ്രധാനപ്പെട്ട നേതാക്കളുടെ എണ്ണം മൂന്നായിരിക്കുകയാണ് അതേസമയം സി പി എം പറയുന്നതാകട്ടെ രണ്ടായിരത്തി പതിനാറ് മുതൽ ജ്യോതിർമയി പാർട്ടിയിൽ ആക്റ്റീവായിരുന്നില്ല പാർട്ടിയുമായി അകന്നു കഴിയുന്ന ഒരാളായിരുന്നു പാർട്ടിയുമായി സജീവ ബന്ധമോ അല്ലെങ്കിൽ ഇടപെടലോ പഴയതുപോലെ നടത്തിയിരുന്നില്ല രണ്ടായിരത്തി പതിനാല് മുതൽ അവർ അകന്നു കഴിയുകയായിരുന്നു ഇതിൽ വലിയ അത്ഭുതമില്ല എന്നാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട് സി പി ഐ എമ്മിൻ്റെ മുൻ ലോക്സഭ എം ബിയും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് ജ്യോതിർമയി സിക്തർ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതേപോലെ തന്നെ പശ്ചിമബംഗാളിൽ അമിത്ഷാ പാർട്ടിയുടെ വെർച്വൽ റാലി ഉദ്ഘാടനം ചെയ്തതിന് ശേഷമായിരുന്നു ഇത്തരമൊരു രംഗപ്രവേശം സി പി ഐം ഉപേക്ഷിച്ച് ബി ജെ പിയിലേക്ക് ജ്യോതിർമായി ചേർന്നത് എണ്ണൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ട മത്സരങ്ങളിൽ ഇന്ത്യയ്ക്കായി നിരവധി തവണ അവാർഡുകൾ വാങ്ങിയിട്ടുള്ള കായിക താരം കൂടിയാണ് ജ്യോതിർമയി രണ്ടായിരത്തി നാലിലാണ് ബംഗാളിലെ കൃഷ്ണനഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ജ്യോതിർമി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ത് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സത്യപ്രത മുഖർജിയാണ് രണ്ടായിരത്തി ഒൻപതിലും ജ്യോതിർമയി പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ടിക്കറ്റിൽ മത്സരിച്ചുവെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല ആ പരാജയത്തോടുകൂടി സി പി എമ്മിൽ നിന്ന് ജ്യോതിർമയെ അകന്ന് നിൽക്കുകയായിരുന്നു എന്നാണ് പശ്ചിമബംഗാൾ സി പി എം ഘടകം ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിശദീകരണം ഏതായാലും ജ്യോതിർമയി പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ നാല് വർഷമായി പൂർണ്ണമായും അകന്നു നിൽക്കുകയായിരുന്നു ബി ജെ പിയിൽ ചേർന്നതിന് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ഇല്ല എന്നാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ഘോഷിൻ്റെ സാന്നിധ്യത്തിലാണ് മുതിർന്ന നേതാവായ ജ്യോതിർമയി സിഗ്ദർ പാർട്ടിയിലേക്ക് ചേർന്നത് മുൻപും ബംഗാളിൽ സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് ചേർന്നിരുന്നു മൂന്ന് വട്ടം സി പി എമ്മിനൊപ്പം എം എൽ എ ആയ ഖഗൻ മുർമുവാണ് ബി ജെ പിയിലേക്ക് ചേർന്നത് അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന ബി ജെ പി എം പി കൂടിയാണ് മുൻ എം എൽ എ മഫുസ ഖത്തൂർ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷനാണ് അങ്ങനെ മൂന്നാമത്തെ ആൾ എന്ന നിലയിലാണ് ജ്യോതിർമയി സിഗ്ദർ ബി ജെ പിയിൽ ചേരുന്നത് ഇതുകൊണ്ട് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ദോഷമുണ്ടാവുന്നില്ല എന്നാണ് സി പി എമ്മിൻ്റെ നിലപാട് അതേസമയം ബി ജെ പി പറയുന്നതാകട്ടെ വരും മാസങ്ങളിൽ അല്ലെങ്കിൽ വരും ഭാവിൽ സമീപ ഭാവിയിൽ തന്നെ കൂടുതൽ സി പി എം നേതാക്കൾ ഇതേപോലെ തന്നെ ജ്യോതിർമയം വന്നതുപോലെ തന്നെ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുമെന്നാണ് അതുകൊണ്ട് കൂടുതൽ സി പി എം നേതാക്കളെ തങ്ങൾ കാത്തിരിക്കുകയാണെന്നും ബി ജെ പി അറിയിക്കുന്നു